പ്രളയം ബാധിച്ച ഭവനരഹിതരായവർ മിച്ചഭൂമി കയ്യേറുമെന്ന പ്രചരണം വ്യാപകമായതോടെ കൊക്കയാർ പഞ്ചായത്തിലെ ബോയ്സ് എസ്റ്റേറ്റിൽ 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തി. എസ്റ്റേറ്റിന്റെ എല്ലാ ഭാഗത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. കൂടാതെ എസ്റ്റേറ്റിൽ തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികൾക്കൊപ്പം ഇവർ റോന്തു ചുറ്റുന്നുമുണ്ട്. എസ്റ്റേറ്റിലെ വാച്ചമ്മാർ സജീവമായതിനൊപ്പമാണ് പോലീസിന്റെയും തോട്ട സംരക്ഷണം. കൊക്കയാർ പഞ്ചായത്തിൽ പ്രളയം മൂലം 600 പേരാണ് ഭവനരഹിതരായത്. ഇവിടെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇതുവരെയായി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും ഭവനരഹിതർ കഴിയുകയാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് ബോയ്സ് തോട്ടത്തിലെ മിച്ചഭൂമി തിരിച്ചുപിടിച്ച് വിതരണം ചെയ്യണമെന്നാവശ്യം ശക്തമായിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് ആദ്യം രംഗത്ത് വന്നത് സ്ഥലം എം പി ഡീൻ കുര്യാക്കോസാണ്. ഇതോടെ പ്രളയബാധിതരായ ഭവനരഹിതർ ബോയ്സ് തോട്ടത്തിൽ കുടിൽ കെട്ടാൻ വിവിധ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതാണ് തോട്ടത്തിന് സംരക്ഷണം നൽകാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ 7 പേർ മരിച്ച മാക്കോച്ചിയിൽ 21 കുടുംബങ്ങളെ അപകട ഭീഷണി മൂലം സ്വന്തം വീടുകളിൽ താമസിക്കാൻ അധികൃതർ അനുവദിക്കാത്തതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് വിട്ട് പാലായന സമരം നടത്തി. ഉരുൾപൊട്ടൽ പ്രദേശത്ത് കുടിൽക്കെട്ടി താമസമാക്കി 10 ദിവസം പിന്നിട്ടിട്ടും ഒന്നന്വേഷിക്കാൻ പോലീസ്, റവന്യൂ, പഞ്ചായത്ത് അധികാരികൾ ഇതുവരെയായി തയ്യാറായിട്ടില്ല.